ഹായ് അബോരിക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇങ്ങനെയൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. അൻവർ സാദത്ത് എം എൽ എയുടെ എസ് എസ് എൽ സി വ്യാജം, വിവരാവകാശ രേഖ പുറത്ത്. ആലുവയിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ അൻവർ സാദത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിലെ വിദ്യാഭ്യാസ യോഗ്യത വ്യാജം. വിദ്യാഭ്യാസ യോഗ്യത കൊടുത്തത് എസ് എസ് എൽ സി എന്നാണ്. ആ എസ് എസ് എൽ സി എന്ന് കൊടുത്ത വിദ്യാഭ്യാസ യോഗ്യതയുണ്ടല്ലോ, അത് തന്നെ വ്യാജമാണ് എന്നാണ് വിവരാവകാശ രേഖ പ്രകാരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരീക്ഷാ കമ്മീഷണറേറ്റിൽ നിന്നുള്ള വിവരാവകാശ രേഖയിലാണ് ഇതുള്ളത്. 1993 ആലുവ എസ് എൻ ഡി പി ഹൈസ്കൂളിൽ നിന്ന് 10-ാം ക്ലാസ് പാസ്സായെന്നാണ് അൻവർ സാദത്ത് അവകാശപ്പെടുന്നത്. ഒ എ അൻവർ സാദത്ത് എന്ന വിദ്യാർത്ഥി 1990-91 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 1991-92 275-842 എന്ന നമ്പറിൽ എസ് എസ് എൽ സിക്ക് രജിസ്റ്റർ ചെയ്തെങ്കിലും പരീക്ഷ എഴുതിയില്ല. 1992-93 പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തെങ്കിലും തോറ്റുപോയി. നോക്കൂ നിങ്ങൾ, 2011, 2016, 2021 തെരഞ്ഞെടുപ്പുകളിൽ ആലുവയിൽ മത്സരിച്ച് ജയിച്ച അൻവർ സാദത്ത് നൽകിയ വിദ്യാഭ്യാസ യോഗ്യത വ്യാജമാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. എം എൽ എ ആയിരിക്കാൻ എന്ത് യോഗ്യതയാണ് അൻവർ സാദത്തിനുള്ളത്? ഈ ഒരു കാര്യത്തിൽ പോലും പച്ച നുണ പറയുന്ന ഒരാൾക്ക് തിരിച്ചറിയണ്ടേ? ഇപ്പോൾ ഒരാൾ എസ് എസ് എൽ സി പാസ്സായില്ല എന്ന് പറയുന്നൊരു തെറ്റൊന്നുമല്ല. എല്ലാവർക്കും ചിലപ്പോൾ പരീക്ഷകളിൽ ജയിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല, അതിന് നമുക്കങ്ങനെ കാണാം. ചിലപ്പോൾ പഠിക്കാനുള്ള സാഹചര്യം പല കാരണങ്ങൾ കൊണ്ടും പലർക്കും ഇല്ലാതെ പോകാറുണ്ട്, അതിനെയും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ആൾ കൊടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആണ്, അത് വ്യാജമാണെന്നേ. ഇത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അന്തി ചർച്ചക്കെടുക്കാൻ യാതൊരു വഴിയില്ല. ഇങ്ങനെയൊരു വ്യാജ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ടാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നൊരു വാർത്ത, അതും തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ, അതിനെക്കുറിച്ചൊരു ചർച്ച നടത്താനോ അൻവർ സാദത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് ചോദിക്കാനോ ഒന്നും ഇവരുണ്ടാവില്ല, മനസ്സിലായി. അല്ലെങ്കിലും കോൺഗ്രസ്സിൽ ഇവർ ഈ പറയുന്ന സഖാവ് മണിയാശാനയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പല നേതാക്കളെയും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ കളിയാക്കാറുണ്ടെങ്കിലും പരിഹസിക്കുകയൊക്കെ ചെയ്യും, കോൺഗ്രസ്സുകാരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ, കാരണം അവർ പറയുന്നത് എന്താ, വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാവണം, എം എൽ എമാരാവേണ്ടത്, ജനപ്രതിനിധികളാവേണ്ടത് എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. വലിയ ഡിഗ്രി എടുത്ത അല്ലെങ്കിൽ എൻജിനീയർമാരായ ഡോക്ടർമാരായ വലിയ പിന്നെ ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കണം പിന്നെ ജനപ്രതിനിധികളാവേണ്ടത് എന്നാണ് കോൺഗ്രസിൻ്റെ അണികളുടെ മനോഭാവം, ലീഗിൻ്റെ അണികളുടെ മനോഭാവം. അതുകൊണ്ടാണ് മണിയാശാന പോലുള്ളവരെയൊക്കെ ഇവർ കളിയാക്കാറുള്ളത് അല്ലേ. പക്ഷേ കോൺഗ്രസ്സിലെ നേതാക്കന്മാർക്ക് 10-ാം ക്ലാസ് പാസ്സാവുമൊന്നും വേണ്ട, പെട്ടി തൂക്കിയാൽ മതി, മനസ്സിലായോ, ജനപ്രതിനിധിയാവാൻ. അതാണ് വല്ലാത്ത കഷ്ടം തന്നെയാണ് ചങ്ങായിമാരെ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, മനുഷ്യരുടെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, പരീക്ഷയിൽ തോറ്റുപോകുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. പക്ഷേ സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ആളാന്ന് പറയണമെന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എസ് എസ് എൽ സി പാസ്സായി എന്ന് പറയണം, ഈ കാര്യത്തിൽ പോലും പച്ച നുണ പറയുന്ന ഇച്ചെങ്ങായിക്ക് എന്ത് യോഗ്യതയാണ് പ്രിയപ്പെട്ടവരെ എം എൽ എ ആയി നിൽക്കാൻ എന്നതാണ് ചോദ്യം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.